വെച്ച നെല്ലിക്ക, നെല്ലിക്ക നെല്ലിക്ക കറി. വെള്ളം കറിയാക്കാൻ ഒന്നുമില്ല, ഇത് നെല്ലിക്ക എടുത്തിട്ട് കറിയാക്കിയത്. നാലട്ടം വരുമ്പോ നെല്ലിക്ക ഉണ്ടാകും, മീനൊന്നും എന്ത് കിട്ടിയിട്ടില്ല. നെല്ലിക്ക നോക്കട്ടെ, അച്ഛൻ ഉണ്ടോ നെല്ലിക്ക? ഒരു കഷ്ണം തിന്നോക്കറ, തിന്നാറ ഒന്നെടുക്ക്. ഓക്കെ, നാടൻ നെല്ലിക്കല്ല, നാടനല്ല. ഹലോ, നമസ്കാരേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല്, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ കുറച്ച് നെല്ലിക്ക വാങ്ങി. അപ്പൊ ഇന്ന് മീനൊന്നും കിട്ടിയിട്ട ഏതാ പറഞ്ഞു, ആ നെല്ലിക്ക കൊണ്ട് ഒരു കറിയാക്കാണ്. അപ്പൊ നെല്ലിക്ക കറി ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് നെല്ലിക്ക കറിയാക്കാം. നാടൻ നെല്ലിക്കയല്ല, അപ്പൊ നാടൻ നെല്ലിക്ക കിട്ടാനില്ല ചങ്ങനെ. നാടൻ നാടൻ നെല്ലിക്ക കിട്ടാനില്ല. നെല്ലിമരേ മറ്റേ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടാവുന്നില്ല അല്ലേ? ആ നെല്ലിമര, ആ കാമ്പത്ത് ഒരിക്കലും നല്ല നെല്ലിമരം ഉണ്ടായി. പറമ്പത്ത് ഉണ്ടാവും, നമ്മളെ പറമ്പിലും ഉണ്ടാവുന്നല്ലേ. അല്ല സ്കൂളിന്റെ സ്കൂളിൽ ഉണ്ടല്ലേ ഇപ്പൊ അധികം നെല്ലിക്ക. നെല്ലിമരം നമ്മളെ മുമ്പ് സ്കൂൾ പഠിക്കുന്ന സമയത്തെല്ലാം സ്കൂളിന് മുറ്റത്തും നെല്ലിമരം ഉണ്ടാവും. അപ്പൊ നെല്ലിക്ക പറിക്കും, എന്നിട്ട് അത് തിന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കും. ആ എന്താ മധുരം. ആദ്യം ചമർപ്പും വെള്ളം കുടിക്കുമ്പോ നല്ല മധുരം അല്ലേ. അതല്ലേ ഒരു കാലം. ഇത് നട്ടു വളർത്തുന്ന നെല്ലിക്കയാണ്. എന്നിട്ടോ അതെ ആ മുതലൊക്കെ ഇരുന്നിട്ട് തിന്നോളൂ. പെണ്ണുങ്ങ അച്ചാർ കൂട്ടിട്ടാ നെല്ലിക്ക കണ്ടിട്ട് അച്ചാർ കൂട്ടി തന്നില്ല. ഇപ്പം തിന്നു വച്ചാ, ഇപ്പം തിന്നു. അന്ന് മാത്രമല്ല, ഇന്നത്തെ പെണ്ണുങ്ങളെ പോലെ ഒന്നല്ല. അന്നത്തെ പെണ്ണൊക്കെ നല്ല ഉഷാറായിരിക്കും. ഇപ്പം ഉഷാറിലവരിലുണ്ട്. അപ്പൊ നമ്മുടെ നെല്ലിക്ക ഏകദേശം ഏതാ മുറിച്ചിട്ടിട്ടുണ്ട്. അമ്മ ഇന്ന് വന്നിട്ട് ഇങ്ങോട്ട് നമ്മക്ക് ചെറിയ തല കറക്കല്ലേ, നമുക്ക് തല കിട്ടുന്ന. ഞാൻ ഇന്ന് ഗുളികയെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഗുളിക കഴിച്ചു കഴിഞ്ഞാല് റെഡിയാവും അല്ലേ. പൂർണ്ണമായിട്ട് ശരിയാവുന്നില്ല, ബാലൻസിന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ നെല്ലിക്കയിലും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ, കറിവേപ്പില, ചെറിയുള്ളി അരിഞ്ഞത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, രണ്ട് പച്ചമുളക്, ഇനി കുറച്ച് തേങ്ങ ചെരി വെച്ചിട്ടുണ്ട്. അതൊന്ന് അരക്കണേ. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്, തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ തീ പിടിച്ചിട്ടുണ്ട്, ചട്ടി വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. കുറച്ച് കടുകേ. അപ്പൊ നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉലുവ, കുറച്ച് ഉലുവ. വെളുത്തുള്ളി ചതച്ചതാ, ചെറിയുള്ളിയാ,
പച്ചമുളക് രണ്ടെണ്ണം കീറിയത്, ഇതിലേക്ക് മല്ലിപ്പൊടിയെ ഒരു രണ്ട് സ്പൂൺ, മുളക് പൊടിയെ ഒരു സ്പൂൺ, കുറച്ച് മഞ്ഞപ്പൊടിയെ, തീ കുറച്ച് വെച്ചിനെ, കുറച്ച് വെള്ളം വെച്ച് നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ നെല്ലിക്ക, ഇതൊന്ന് വെവട്ടെ. നെല്ലിക്ക വേവുന്ന അത്ര നെല്ലിക്ക വന്ന് നോക്കറാ, വന്ന് നോക്കിയ വന്നുവാ. ഇനി നമ്മുടെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ച് അപ്പൊ നമ്മുടെ നെല്ലിക്ക കറി റെഡി ആയിട്ടുണ്ടേ. അരപ്പെല്ലാം തളിച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി എന്നാ കറിവേപ്പില്ലേ, ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്ക. ലാസ്റ്റ് എടുത്തു നോക്കാം. അപ്പൊ നമ്മുടെ നെല്ലിക്ക കറി കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കേ. നല്ല ചൂട്, പിന്നെ പുളിയെ ചേർക്കണ്ട കേട്ടോ, നെല്ലിക്ക തന്നെ പുളിയല്ലേ, അന്ന് നല്ല പുളിയും ഉണ്ട്, നല്ല ടേസ്റ്റ്. ചോറിനായാലും ദോശക്കായാലും ഈ കറി നല്ലതാവും. നെല്ലിക്ക ഉണ്ടെങ്കിൽ അച്ചാർ മാത്രമല്ല ഇതുപോലെ കറിയും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടെ, സൂപ്പറാണ്. ശരിയാ.